ഫ്രൈഡ് റൈസിൽ ചിക്കൻ കുറഞ്ഞതായി ആരോപിച്ച യുവാക്കൾ ഹോട്ടൽ ആക്രമിച്ചതായി പരാതി. ഇടുക്കി രാമക്കൽമേട്ടിലെ സ്വകാര്യ ഹോട്ടലാണ് രാത്രിയിൽ മദ്യപിച്ചെത്തിയ അഞ്ചംഗ സംഘം ആക്രമിച്ചത്. ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. രാമക്കൽമേട് സിയോൺ ഹിൽ റിസോർട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയ യുവാക്കൾ ഫ്രൈഡ് റൈസിൽ ചിക്കൻ കുറഞ്ഞെന്ന് ആരോപിച്ച് ജീവനക്കാരുമായി തർക്കത്തിലായി. ചിക്കൻ കുറവായതിനാൽ മറ്റൊരു പ്ലേറ്റിൽ പ്രത്യേകം ചിക്കൻ നൽകണമെന്ന് യുവാക്കൾ ആവശ്യപ്പെട്ടു. ഇതിനിടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പ്ലേറ്റ് ടേബിളിലടിച്ചു പൊട്ടിച്ചു. ടേബിളിൻ്റെ ചില്ലും പൊട്ടി. ഒരാളുടെ കൈക്ക് മുറിവേൽക്കുകയും ചെയ്തു. ജീവനക്കാരൻ അനു മാത്യുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ആരോപണമുണ്ട്. ഒരു 10 ഫോൺ എടുത്തു. 11 വരെ കാണാനില്ല, ഒരു ഉപയോഗമില്ലാതെ. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരാൾ 15 മിനിറ്റ് വരെ വന്നു. എന്നിട്ട് 11 ആകുമ്പോൾ വന്നു. ഇത് പറഞ്ഞാൽ ഓർഡർ കഴിക്കാൻ കൊടുത്തു. അവർ കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ച ശേഷം ഞാൻ ഓർഡർ ചെയ്യാനല്ല, ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് കൊണ്ടിട്ടാണ്. അവർ പറഞ്ഞതല്ല, നിങ്ങളെ ഞാൻ അവിടെ കാണിച്ചത് എന്താ ഫ്രൈഡ് റൈസ്. സംഭവത്തിൽ ജീവനക്കാരും റിസോർട്ട് ഹോം സ്റ്റേ അസോസിയേഷനും മർച്ചന്റ് അസോസിയേഷനും നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. എന്നാൽ ഓർഡർ ചെയ്ത ഭക്ഷണമല്ല നൽകിയതെന്നും ഇതേ തുടർന്നാണ് വാക്കുതർക്കം ഉണ്ടായതെന്നും ടേബിൾ തകർത്തിട്ടില്ലെന്നും യുവാക്കൾ പറഞ്ഞു. ന്യൂസ് 18 നെടുങ്കണ്ടം. മലപ്പുറം വെങ്കാട് ഇല്ലിക്കോടിൽ വീട് കുത്തിത്തുറന്ന 30 പവനും 30,000 രൂപയും കവർന്ന മൂന്നംഗ സംഘം പിടിയിൽ. കൊപ്ര ബിജു എന്ന രാജേഷിനെയും സംഘത്തെയുമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ആധുനിക കവർച്ചാ ഉപകരണങ്ങളുടെ വൻ ശേഖരമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. ധാരാളം ഏതാണ്ട് 60 കേസുകളിലെ പ്രതിയായ ബിജു, കൊപ്ര ബിജു എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അതേപോലെ തന്നെ 40 കേസുകളിൽ പ്രതിയായ പ്രവീൺ, ഇവർക്ക് വേണ്ടി ഇവരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സലീം എന്നീ 3 പേരെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രതികളുടെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നതാണ്. പഴയ മൂന്നാറിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്നും വനിതാ തൊഴിലാളി തലനാരിഴക്കി രക്ഷപ്പെട്ടു. പഞ്ചായത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഷീല എന്ന ഷാജിയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഉച്ച കഴിഞ്ഞ 3 മണിയോടെയായിരുന്നു സംഭവം. ഡാം നിർമ്മിക്കാനുള്ള കല്ല് ശേഖരിക്കാൻ സമീപത്തെ ടാങ്കിന് സമീപത്ത് പോയ സമയത്തായിരുന്നു ആക്രമണം. പുലി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ഫോറസ്റ്റ് അധികൃതരുടെ വാഹനം CPI പ്രവർത്തകർ തടഞ്ഞു. 2-3 പേരും കൂടി പോയി, മേലിൽ പോയി 2 കല്ല് എടുക്കാനായിട്ട് ഇവിടെ പോയത്. അതിൻ്റെ നേരെ താഴെയാണ് ചെക്ക് ഡാം പണിതിട്ടിരിക്കുന്നത്. അന്നേരം ഒരു എന്തോ ഓടി വന്നതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ 2-3 പേരും ഫ്രണ്ടിൽ ഓടി വന്ന്, ഇവൾ പുറകിൽ വന്ന്, എല്ലാവരും ഓടുന്നിട്ട് ഇവൾ പറഞ്ഞിട്ട് ഇവൾ പുറകിലാണ്, എല്ലാവരെയും ഫ്രണ്ടിലാക്കിയിട്ട് ഇവൾ പുറകിലാണ് ഓടി വന്ന്, ഓടുന്നു പറഞ്ഞിട്ട് പുറകിൽ വന്നിട്ട് മുടി പിടിച്ചിട്ട് ഇതായി. ഇവളുടെ കയ്യിലൊക്കെ ഞാൻ വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് ഓടി വരുന്ന മുമ്പ് ഇവൾ വന്ന് കമ്മന്ന് ഓടി വന്ന് കമ്മന്ന് വീണ് കിടന്ന്, ഞാൻ വന്ന് നോക്കിയപ്പോൾ അവൾ ചത്തുനിന്ന് തന്നെ ഓർത്തതാണ്. അതുപോലെ കിടന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് ഇട്ട് നോക്കിയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ച് ഇതാക്കിയ പിന്നെ പതിനൊന്ന് ഇതാക്കിയ പിന്നെ മെമ്പറിനെ വിളിച്ച് പഞ്ചായത്തിനെ വിളിച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വനംവകുപ്പ് പ്രത്യേക ദൗത്യസംഘാംഗം ഹുസൈൻ മരിച്ചു. ചാലക്കുടി പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനെ തുരത്താൻ കുങ്കിയാനകളുമായി പോയ വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ അംഗമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കോഴിക്കോട് മുക്കം സ്വദേശിയാണ് ഹുസൈൻ. RRT പ്രധാനപ്പെട്ട എല്ലാ ദൗത്യങ്ങളിലും മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് ഹുസൈൻ. കാസർഗോഡ് ചന്ദര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ +2 വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയ PTA പ്രസിഡന്റ് അറസ്റ്റിൽ. പീലിക്കോട് സ്വദേശി ബാലചന്ദ്രനാണ് അറസ്റ്റിലായത്. എറണാകുളം അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. CPM എവിക്കോവൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറസ്റ്റിലായ ബാലചന്ദ്രൻ. തിരുവനന്തപുരം പൊഴിയൂർ കാരോടിൽ അമ്മയ്ക്കൊപ്പം സഞ്ചരിച്ച മകൻ സ്കൂട്ടറിൽ നിന്ന് വീണ് മരിച്ചു. കൂടെ സഞ്ചരിക്കുകയായിരുന്ന സഹോദരനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പൊഴിയൂർ അമ്പലിക്കോളം LP സ്കൂളിലെ വിദ്യാർത്ഥി പവിൻ സുനിലാണ് മരിച്ചത്. മാറാടിത്തോട്ടിലേക്ക് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിയുകയായിരുന്നു. സ്കൂട്ടറിൻ്റെ അടിയിൽപ്പെട്ട പവിനെ പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. പാലക്കാട് എലപ്പുള്ളിയിൽ കാട്ടുപന്നിക്കായി വെച്ച വൈദ്യുതി കണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. എലപ്പുള്ളി കുന്നുകാട് സ്വദേശി വിനീതാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മുണ്ടൂരിൽ കാട്ടാന ഷോക്കേറ്റ് ചെയ്യുന്ന സംഭവത്തിൽ സഹോദരങ്ങളായ 3 പേരെയും വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയാണ് എലപ്പുള്ളി കുന്നുകാട് മേച്ചിൽപ്പാടത്ത് പ്രദേശവാസിയായ വിനീതിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
വയലിൽ കാട്ടുപന്നി കടക്കാതിരിക്കാൻ വെച്ച വൈദ്യുതി കണിയിൽ കുടുങ്ങിയാണ് മരണം. സ്ഥലമുടമസ്ഥനും പ്രദേശവാസിയുമായ ദേവസഹായമാണ് ഇക്കാര്യം പോലീസിൽ അറിയിക്കുന്നത്. തുടർന്ന് ഇയാൾ കസബ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങിയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ഇന്നലെ മുണ്ടൂർ നെച്ചിപ്പുള്ളിയിൽ വൈദ്യുതി കണിയിൽ കുടുങ്ങി കാട്ടാന ചരിഞ്ഞിരുന്നു. സംഭവത്തിൽ മുണ്ടൂർ നെച്ചിപ്പുള്ളി സ്വദേശികളായ അജീഷ്, അജിത്, സുജിത് എന്നിവരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. മൂന്ന് പേരും സഹോദരങ്ങളാണ്. മാനിനെയും പന്നിയെയും പിടിക്കാനാണ് വൈദ്യുതി കണി വെച്ചതെന്ന് പ്രതികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ചൊവ്വാഴ്ച രാത്രിയാണ് കെണിവെച്ചത്. കെണിയിൽ കുടുങ്ങി പിടിയാന ചരിഞ്ഞതോടെ ഇവർ വീട്ടിൽ നിന്നും മാറി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പേരെയും വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. മുൻപും വന്യമൃഗങ്ങളെ പിടിക്കാൻ കെണിവെച്ചിട്ടുണ്ടെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മുണ്ടൂർ നെച്ചിപ്പുള്ളിയിൽ പാലക്കാട് സ്വദേശി സഹസ്രനാമന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ തോട്ടത്തിലാണ് കാട്ടാനയെ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കേബിൾ വലിച്ചാണ് കെണി ഒരുക്കിയിരുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ രാജയാണ് പിടിയിലായത്. കമ്പത്തു നിന്നും ബസ് മാർഗവും സമാന്തര സർവീസുകളിലും യാത്ര ചെയ്താണ് രാജ കഞ്ചാവ് അതിർത്തി കടത്തിയിരുന്നത്. ഇയാളുടെ പകൽ നിന്നും 2.5 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് കുറ്റനാട് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്ന് പരാതി. പെരിങ്ങോട് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വാഹനത്തിലെത്തിയ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ടു വരുമ്പോഴായിരുന്നു സംഭവം. കണ്ണൂർ കുഞ്ഞുമംഗലത്ത് യുവതിയുടെ മുഖത്ത് സ്പ്രേ അടിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിലായി. ഏഴോം ചെമ്പല്ലിക്കുണ്ടിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി KV പ്രമോദാണ് അറസ്റ്റിലായത്. കുഞ്ഞുമംഗലം താലായ്മുക്കിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന വേങ്ങര സ്വദേശിയുടെ മുഖത്ത് സ്പ്രേ അടിച്ചായിരുന്നു കവർച്ച. തൃശൂർ ഒള്ളൂരിൽ കള്ളിഷാപ്പിലെ വാക്കുതർക്കത്തിൽ കുത്തേറ്റ യുവാവ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി പൊന്തക്കൽ വീട്ടിൽ ജോബിയാണ് മരിച്ചത്. ജോബിയെ കുത്തിയ വല്ലച്ചിറ സ്വദേശി രാകേഷ് അറസ്റ്റിലായി. വയനാട് മുത്തങ്ങയിൽ 13 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടിച്ചു. മതിയായ രേഖകളില്ലാതെ പണം കടത്തിയ മൂന്ന് പേർ പിടിയിലായി. കർണാടക സ്വദേശികളായ BV രവി, ദീപക് കുമാർ, ബസവരാജു എന്നിവരാണ് പിടിയിലായത്. നാടാകെ നായ്പേടി. സംസ്ഥാനത്ത് ഭീതി വിതച്ച് തെരുവ് നായ ശല്യം ദിനം പ്രതി കൂടുകയാണ്. പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റിനെ ഇന്നലെ രാത്രി തെരുവ് നായ കടിച്ചു. കോഴിക്കോടും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തെരുവ് നായകളുടെ ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് 497 മൃഗസംരക്ഷണ വകുപ്പ് 170 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി അറിയിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. നായ കടിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇന്നലെ രാത്രി നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു പത്തനംതിട്ട വെട്ടിപ്രാത്ത് മജിസ്ട്രേറ്റിന് നായയുടെ കടിയേറ്റത്. ജൂവലറിയിലെ സുരക്ഷാ ജീവനക്കാരനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് സമീപം തെരുവ് നായ ആക്രമിച്ചു. ഇടുക്കിയിൽ തെരുവ് നായ ആക്രമത്തിൽ യുവാവിന് പരിക്കേറ്റു. കോഴിക്കോട് മാവൂരിലും ബാലുശ്ശേരിയിലും യുവാക്കൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ഇടുക്കി ഉപ്പുതുറയിൽ പശുവിനെയും മുയലിനെയും നായ ആക്രമിച്ചു. രാവിലെ ഒരു 5:30 ആയപ്പം പട്ടികളെല്ലാം കൂടെ കുറയ്ക്കുന്ന കേട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ പ്രാവ് കുത്തിയും പറിച്ചു നമ്മുടെ അടുത്തോട്ട് ചാടി വന്നു. അന്നേരം നമ്മുടെ അടുത്ത് വെച്ചാണ് പട്ടി കടിക്കുന്നത്. നായ്ക്കൾ മറ്റു മൃഗങ്ങളെ ആക്രമിച്ച സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 170 പ്രദേശങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഹോട്ട്സ്പോട്ടുകളായി തീരുമാനിച്ചു. ഒരു മാസത്തിനിടെ 10 മൃഗങ്ങളെ നായ്ക്കൾ ആക്രമിച്ച സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്നത്. തിരുവനന്തപുരത്താണ് കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ, 28. ആരോഗ്യവകുപ്പ് നേരത്തെ 490 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവ രണ്ടും പരിഗണിച്ച് അന്തിമ ഹോട്ട്സ്പോട്ട് പട്ടിക തദ്ദേശ വകുപ്പ് പ്രസിദ്ധീകരിക്കും. സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നും ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി അറിയിക്കുമെന്നും മന്ത്രി MB രാജേഷ്. ഹൈക്കോടതിയെ അറിയിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതിനകം തന്നെ സർക്കാർ വളരെ ശക്തമായിട്ട് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 23-ന് ഈ ഓഗസ്റ്റ് 23-ന് മന്ത്രിതല ചർച്ചയുടെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാരും ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 19 കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. നായശല്യം നിയന്ത്രിക്കാനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ABC പദ്ധതി വീണ്ടും ഊർജിതമാക്കാൻ തീരുമാനിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് നഗരരാത്രികൾ ഇപ്പോൾ നായ്ക്കളുടെ പിടിയിലാണ്. രാത്രിയായാൽ അപ്പാർട്ട്മെന്റുകളിലും വീടുകളിലും മതിൽ ചാടിയും ഗേറ്റ് ചാടി കടന്നും നായകൾ എത്തുകയാണ്. പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയുമാണ് നാട്ടുകാർ നായ്ക്കളെ ഓടിക്കുന്നത്.
സ്ഥിരം രാവിലെ എത്ര എത്ര പടക്കം പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും, ഒന്നോടും വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ കിടക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരുവുനായ ശല്യം കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് കോഴിക്കോട് നഗരവാസികൾ. ആളുകളെ കണ്ടാൽ കൂട്ടത്തോടെ കുരച്ചുകൊണ്ട് നായകൾ പാഞ്ഞെടുക്കുന്നു. ക്യാമറ കണ്ടപ്പോൾ ചില നായകൾ മിണ്ടാതെ കിടന്നു, ചിലത് ചീറിയെടുത്തു. തെരുവുനായ ശല്യം കാരണം പൊറുതിമുട്ടിയ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് തെരുവുകാരെ കൊണ്ട്. ഇത്രയും പെട്ടെന്ന് അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തീർക്കണോ, അതിന് വേണ്ടിയിട്ടില്ല, ഭയങ്കര ശല്യമായിട്ടുണ്ട്. കുട്ടികൾ ഫാമിലി ആയിട്ട് വരുന്നാലും നിൽക്കാൻ കഴിയില്ല, കുട്ടികളെ മേത്തേക്കാണ് ചാടണത് കോഴി. പിന്നെ അധികം കടി ഏറ്റിട്ടാണ് ഇവിടുന്ന് പോക്ക്, മാന്തല് ഇതെല്ലാമായിട്ട്. നേരമിരുട്ടിയാൽ നായകൾ കൂടുതൽ അക്രമകാരികളാവും. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം നിരവധി പേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടിയേറ്റത്. വന്ധ്യീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ പറയുമ്പോഴും നഗരത്തിൽ നായകളുടെ എണ്ണം കുത്തനെ കൂടുന്നു. ബീച്ച്, മത്സ്യമാർക്കറ്റ് തുടങ്ങിയ എല്ലായിടത്തും നായകളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. പട്ടികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പട്ടികളെ കൊന്നൊടുക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലാണ് മൃഗസ്നേഹികൾ. വാക്സിൻ പോലും ഫലപ്രദമല്ലാത്ത കാലത്ത് ഈ രണ്ട് വാദങ്ങൾക്കുമിടയിലാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കാസർഗോഡും തെരുവുനായ്ക്കളെ കൊണ്ട് രക്ഷയില്ല. രണ്ട് ദിവസത്തിനിടെ 43 പേർക്കാണ് കടിയേറ്റത്. ജനുവരി മുതൽ ഇതുവരെയായി 4372 പേർക്കാണ് പട്ടി കടിയേറ്റത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം മാത്രം 18 പേർക്ക് കടിയേറ്റു. ഈ മാസം 264 പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. രണ്ട് ദിവസങ്ങളിൽ മാത്രമായി 43 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഈ വർഷം ഇതുവരെ 4372 പേർക്കും ആക്രമണത്തിൽ പരിക്കുപറ്റി. ഇതിൽ പൂച്ചയിൽ നിന്നോ വളർത്തുനായ്ക്കളിൽ നിന്നോ ആക്രമണമേറ്റവരും ഉൾപ്പെടുന്നു. കൂടുതൽ പേരും തെരുവുനായ്ക്കളുടെ കടിയേറ്റാണ് ചികിത്സ തേടിയത്. ജില്ലയിൽ ശരാശരി ഒരു മാസം 400 പേർ നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നുവെന്നാണ് കണക്ക്. നിലവിൽ പേവിഷ പ്രതിരോധ മരുന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിലും കേസുകൾ കൂടിയാൽ പ്രതിസന്ധിയുണ്ടാകും. സർക്കാർ ആശുപത്രികളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും തനത് ഫണ്ട് ഉപയോഗിച്ചാണ് വാക്സിൻ ഉറപ്പുവരുത്തുന്നത്. ജില്ലയിൽ ഇതുവരെ ABC കേന്ദ്രങ്ങൾ വഴി 11,000 തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ചു. അതേസമയം വളർത്തുനായ്ക്കൾക്കുള്ള ലൈസൻസിംഗിന് നഗരസഭാ പരിധിയിൽ അമിത ചാർജ് ഈടാക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ 15 രൂപയാണെങ്കിലും നഗരസഭയിൽ അത് 500 രൂപയാണ് ഒരു വർഷത്തേക്ക് ഈടാക്കുന്നത്. ന്യൂസ് 18, കാസർഗോഡ്. തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂരിൽ അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെയും കോഴികളെയും കടിച്ചുകൊന്നു. കോട്ടൂർ കാവടിമൂല ഹാജിയുടെ വീട്ടിലാണ് സംഭവം. കോഴിക്കോട് പൊളിച്ചാണ് കോഴികളെയും 4 പൂച്ചകളെയും കൊന്നത്. വനത്തിനോട് ചേർന്ന പ്രദേശമായതിനാൽ ജനങ്ങൾ ഭീതിയിലാണ്. മാസങ്ങൾക്ക് മുമ്പും സമാനമായ ആക്രമണം ഈ പ്രദേശത്തുണ്ടായിരുന്നു. കോഴിക്കോട് വടകരയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 40 പേർക്ക് പരിക്ക്. വടകര തിരുവള്ളൂർ റൂട്ടിലെ മേപ്പയിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെയാണ് അപകടം. മണിയൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബസ് തിരുവള്ളൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബസ്സിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. രണ്ട് ബസ്സിലും നിറയെ ആളുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് തത്തേങ്ങലത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താൻ വീണ്ടും പരിശോധന നടത്താമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 2 മാസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടറുടെ കമ്മീഷൻ നിർദ്ദേശിച്ചത്. 7 വർഷം മുൻപ് ആരോഗ്യ വിദഗ്ധ സംഘം തത്തേങ്ങലത്ത് നടത്തിയ പരിശോധനയിൽ 45 പേർക്ക് ജനിതക രോഗങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് സാമൂഹ്യ പ്രവർത്തകനായ P. രാജീവ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തത്തേങ്ങലത്ത് വീണ്ടും പരിശോധന നടത്താൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഒരു 6 വർഷം മുമ്പ് മറ്റാണ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, എൻഡോസൾഫാൻ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി. എഫക്റ്റഡ് ആയുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ 45 പേരുടെ ലിസ്റ്റ് പേര് പറയുന്നുണ്ട്. ഒരു വിവിധ അസുഖങ്ങൾ പിടിപെട്ട അവസ്ഥയിലാണെന്നാണ് അന്ന് പറയുന്നത്. അത് അന്നത്തെ കണ്ടീഷനാണ്. അപ്പോൾ ഇന്നെന്താണ് അവരുടെ സ്ഥിതി എന്നും അത് എൻഡോസൾഫാൻ കൊണ്ടാണോ എന്നൊക്കെ ഉള്ള കൂടുതൽ
വിവരം ലഭിക്കേണ്ടതിലേക്കായിട്ട് ഇന്ന് കമ്മീഷൻ വീണ്ടും എൻഡോസൾഫാൻ സ്ക്രീനിങ് ടെസ്റ്റ് ഫ്രഷായി നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. കമ്മീഷൻ ഉത്തരവ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതായി രാജീവ്. നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ വിജയത്തിൻ്റെ ഒരു ആദ്യ ചുവട് എന്ന രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ടാണ് കമ്മീഷൻ്റെ ഒരു ഉത്തരവിനെ കാണുന്നത്. എന്തായാലും കമ്മീഷൻ എൻഡോസൾഫാൻ സ്ക്രീനിങ് പുനഃപരിശോധനയ്ക്ക് ഉത്തരവിട്ടത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ചെറിയൊരു ഇടവേളയിലേക്ക്. ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് 2018 ഫെബ്രുവരി 22 മധു കൊല്ലപ്പെട്ട അന്ന് മുതൽ ഈ കേസ് അട്ടിമറിക്കുന്ന എല്ലാ നടപടികളും ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. സാധാരണ എല്ലാ കേസുകളിലും പ്രതിഭാഗം അവരുടെ വാദം കോടതിയിൽ അവതരിപ്പിക്കുന്നെങ്കിൽ പോലും കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിൽ, അതായത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട്, നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീഡിയോ ദൃശ്യം കോടതിയിൽ കാണിച്ചതിന് ശേഷം ഇതിൽ ഈ കാണുന്ന ആൾ താങ്കളല്ലേ എന്ന് സാക്ഷി വിസ്താരത്തിനിടയിൽ പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറയാൻ മാത്രം ധൈര്യം, അത്ര ആ രീതിയിൽ പോലും ഇതിൻ്റെ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നലെ വളരെ നാടകീയമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. 2 ദൃശ്യങ്ങൾ കാണിച്ച്, അതായത് മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആ ദൃശ്യത്തിൽ കാണാമായിരുന്നു ഇന്നലത്തെ 29-ാം സാക്ഷി സുനിൽകുമാർ. ആ സുനിൽകുമാർ പറയുന്നത് ഞാനല്ല എന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു ദൃശ്യം കാണിക്കുമ്പോഴും എനിക്കത് കാണുന്നില്ല, വ്യക്തമാകുന്നില്ല. അങ്ങനെ വളരെ കോടതിയോട്, കോടതിയുടെ നടപടികളോട് ഒരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാത്ത തരത്തിൽ സാക്ഷിമൊഴികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് കോടതി, അങ്ങനെയെങ്കിൽ ഈ സാക്ഷിയുടെ, ആ കോടതി മുറിയിലുണ്ടായിരുന്ന പ്രതികളും അതോടൊപ്പം പ്രതികളുടെ അഭിഭാഷകരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയുന്ന ഒരു ദൃശ്യം, സാക്ഷി വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ഒരു സാക്ഷി തനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് കോടതി ഒരു ഘട്ടത്തിൽ ആ സാക്ഷിയുടെ കണ്ണ് പരിശോധിക്കാൻ, കാഴ്ച ശക്തി പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും പോലീസ് ഇന്നലെ ജില്ലാ ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ പരിശോധനയിൽ അതിന് കാഴ്ചശക്തിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പ്രാഥമിക റിപ്പോർട്ട് ജില്ലാശുപത്രി നൽകിയിട്ടുണ്ട്. അക്കാര്യമാണ് ഇന്ന് കോടതി രാവിലെ പരിഗണിക്കുക. ഇന്നലെ വൈകുന്നേരം തന്നെ കോടതി ഇക്കാര്യം പോലീസിന് നിർദ്ദേശിക്കുമ്പോൾ എത്ര വൈകിയായാലും അന്ന് തന്നെ, ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ജഡ്ജിന് മുമ്പാകെ ഈ റിപ്പോർട്ട് പോലീസ് ഹാജരാക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ റിപ്പോർട്ട് കോടതി പരിഗണിക്കുന്നുണ്ട്. സുനിൽകുമാറിനോടും കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കോടതി ഇത് പരിശോധിച്ച് കോടതിയെ കബളിപ്പിച്ചു, സുനിൽകുമാർ കബളിപ്പിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ സുനിൽകുമാറിനെതിരെ കള്ളസാക്ഷി പറയാൻ ശ്രമിച്ചതിന്, കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. മറ്റൊന്ന്, 4 സാക്ഷികളെ ഇന്ന് വിസ്തരിക്കുന്നുണ്ട്. 32 മുതൽ 35 വരെയുള്ള 4 സാക്ഷികളെ ഇന്ന് കോടതി വിസ്തരിക്കുന്നുണ്ട്. ഈ കേസിൽ ഇതുവരെ 31 പേരെയാണ് വിസ്താരം പൂർത്തിയാക്കിയിട്ടുള്ളത്. 31 പേരിൽ 16 പേരും കൂറുമാറിയിരിക്കുന്നു. 6 പേരാണ് മാത്രമാണ് പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ മധുവിൻ്റെ കുടുംബവും നേരിടുന്നു. സർക്കാർ ഇവരോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ പ്രോസിക്യൂട്ടർക്ക്, ഇതിൽ 4-ാമത്തെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ ഈ കേസ് വാദിച്ചു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആവശ്യമായ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇതുവരെയും സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളത്, അതെല്ലാം സാങ്കേതികത്വത്തിൽ മാറി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാക്ഷികൾ കൂറുമാറുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ മധുവിൻ്റെ കുടുംബത്തെ, മധുവിൻ്റെ അമ്മയെയും സഹോദരിയെയും അവിടുത്തെ പ്രദേശത്തുള്ള ഒരു അബ്ബാസ് എന്ന് പറയുന്ന ആൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അബ്ബാസിനെ പിന്നീട് പോലീസ് ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. ആ മുൻകൂർ ജാമ്യം കോടതി തള്ളി. പക്ഷേ ഇതിപ്പോഴും ഈ പോലീസ് ഇയാളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഈ മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി തള്ളിയതുകൊണ്ട് അപ്പീലിന് പോയിരിക്കുകയാണ്, ഹൈക്കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നു എന്ന കാരണമാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്തും തുടക്കത്തിൽ ഈ സാക്ഷികൾക്ക്, ഇപ്പോൾ സാക്ഷി നിലവിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം ഈ സാക്ഷികൾക്കെല്ലാം തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയതിൻ്റെ ശേഷവും ഉള്ള വിചാരണകളിലും ഇത്തരത്തിൽ സാക്ഷികൾ കൂറുമാറുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഈ പ്രതികളെല്ലാം തന്നെ ആ പ്രദേശത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രതികളിലും സാക്ഷികളും തമ്മിൽ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. നേരത്തെ തന്നെ കീഴ്ക്കോടതിയിൽ, വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ തന്നെ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെയും ഫോൺ രേഖകൾ സഹിതമാണ് തെളിവുകൾ ഹാജരാക്കി. അങ്ങനെയാണ് 16 പ്രതികളിൽ 12 പേരുടെ ജാമ്യം വിചാരണ കോടതി റദ്ദാക്കിയത്. പക്ഷേ അത് ഹൈക്കോടതി ആ ജാമ്യം റദ്ദാക്കിയ നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തു.
നാട്ടുവർത്തമാനം തുടരുന്നു. കോഴിക്കോട് പുതുപ്പാടി അടിവാരത്ത് വീടിന് വെടിയേറ്റു. പുത്തൻപുരക്കൽ മണിയുടെ വീടിന്റെ തൂണിനാണ് വെടിയേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാത്രി ശബ്ദം കേട്ടിരുന്നതായി വീട്ടുകാർ പറയുന്നു. രാവിലെ വീടിന്റെ തൂണിൽ അടയാളം കണ്ടതോടെ വിവരം പോലീസിനെ അറിയിച്ചു. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതി അടിമാലിയിൽ പിടിയിലായി. ഇരുമ്പുപാലം ആനച്ചുവട്ടിൽ സെയ്ദ് മുഹമ്മദാണ് അറസ്റ്റിലായത്. 10 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും പിടിച്ചെടുത്തു. കെഎസ്ആർടിസി തമ്പാനൂർ ഡിപ്പോയിൽ വെള്ളം മുടങ്ങുന്നതായി പതിവാകുന്നു. വെസ്റ്റ് ടെർമിനലിലെ ഹോട്ടലുകളടക്കമുള്ള കടുത്ത പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്ക് കൈ കഴുകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് ഹോട്ടലുകാർ പരാതി പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന തമ്പാനൂർ ഡിപ്പോയിലെ സ്ഥിതിയാണ് ഇത്. ഉച്ചയ്ക്ക് സ്ഥിരമായി വെള്ളം നിലയ്ക്കും. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഭക്ഷണം കഴിച്ചിറങ്ങുന്നവർക്ക് കൈ കഴുകാൻ മിനറൽ വാട്ടർ നൽകേണ്ട സ്ഥിതിയാണ്. പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. പരമാവധി ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയ്ക്ക് വെള്ളം കുറവാണ്. ചില ദിവസങ്ങളിൽ വെള്ളം കാണൂല. അവിടെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ വരും എന്ന് പറയും. ആൾക്കാർ എല്ലാവരും നമുക്ക് സമാനപ്പെടുത്തി നിർത്താൻ പറ്റൂല. മാക്സിമം ആൾക്കാർ നമ്മളെ നീഞ്ചി കയറി നമ്മൾ ഓരോന്ന് പറഞ്ഞാണ് പോകുന്നത്. ആരും വെയിറ്റ് ചെയ്യുന്നില്ല. റണ്ണിംഗ് ആയിട്ട് വരുന്ന കസ്റ്റമറാണ്. ആരും കറങ്ങാൻ വരുന്നവരല്ല. ബസ് സ്റ്റാൻഡിൽ ബസ് കയറി പോകാൻ വരുന്ന യാത്രക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവർ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് വരും, വെള്ളം വരും, വെള്ളം വരും എന്നല്ലാതെ അവർ ഇതുവരെയായിട്ട് ഒരു റെസ്പോണ്ട് നമ്മളെ വന്ന് കടയിൽ വന്ന് പറയൂ ഒരു ഇതുമില്ല. വാടക അടച്ചില്ലെങ്കിൽ മാത്രം അവർ ഡയറക്റ്റ് വന്ന് പറയും നിങ്ങളെ കട അടയ്ക്കും, കട അടയ്ക്കും എന്ന് മാത്രം വന്ന് ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. വെള്ളം ഇടക്കടയിൽ വെള്ളമില്ലാത്തൊരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് നടക്കണമെങ്കിൽ വെള്ളം വേണം, നിർബന്ധമാണ്. അതില്ലാതെ കഴിയില്ല. കാരണം ഷോപ്പ് വന്നതിന് ശേഷം ഇടയ്ക്ക് വെള്ളം നിൽക്കുമ്പോൾ എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്ന് നമ്മളെ ചീത്ത പറയും. ചീത്ത നമുക്ക് ഷോപ്പ് അടക്കേണ്ടി വരും. നമ്മൾ വാടക കൊടുത്തിട്ട് ഷോപ്പാണ്. വെള്ളമില്ലാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ളതില്ല. നമ്മളിതുകൊണ്ട് അഞ്ചാറ് കുടുംബം ജീവിക്കുന്നതാണ്. സ്ഥിരം സംഭവമല്ലെന്നും സാങ്കേതിക തകരാറാണ് വെള്ളം മുഴുകാൻ കാരണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് കെഎസ്ആർടിസി ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനം. ബന്ധുടുക്ക സ്വദേശി ലിബിൻ വർഗീസാണ് മർദ്ദനമേറ്റത്. ബസ് സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബന്ധുടുക്കയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്നു കെഎസ്ആർടിസി ബസ്സിലെ കണ്ടക്ടറെ. അതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ മർദ്ദിക്കുകയായിരുന്നു. ബസ്സിൽ നിന്നും പിടിച്ചു പുറത്തിറക്കിയാണ് സംഘം കണ്ടക്ടറെ മർദ്ദിച്ചത്. പരിക്കേറ്റ ലിബിൻ ബന്ധുടുക്ക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് കൊട്ടാരക്കര യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെഎസ്ആർടിസി കൊട്ടാരക്കര ജില്ലാ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ധർണ BMS സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അയിരൂരിൽ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി CPM. നിർദ്ധനരായ 7 കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയാണ് പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തനം. എനിക്കും ഒരു പിടി മണ്ണെന്ന പേരിൽ തുടക്കമിട്ട പദ്ധതി ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരെയും ഭൂരഹിതരെയും സഹായിക്കുക എന്ന ലക്ഷ്യമാണ് CPM അയിരൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എനിക്കും ഒരു പിടി മണ്ണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. അയിരൂർ പഞ്ചായത്തിലെ നിർധനരായ ഭൂരഹിതരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 7 കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പാർട്ടി പ്രവർത്തകനായ അയിരൂർ സ്വദേശി ഡേവിഡ് സൗജന്യമായി വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയാണ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. അന്ന് മുതലെല്ലാം വർക്കിംഗ് ചെയ്യുന്ന സമയം മുതൽ എൻ്റെ കഴിവിൻ്റെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം ഞാൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഡേവിഡിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ഗുണഭോക്താക്കൾ. വസ്തു കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് തന്ന വ്യക്തി ഇവിടുത്തെ പാർട്ടി അംഗങ്ങൾക്കും മറ്റുള്ള എല്ലാ സഹപ്രവർത്തകരോടും നന്ദിയും കടപ്പാടും. അയിരൂരിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ആധാരം കൈമാറി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്തി വിതരണം ചെയ്യുന്ന പദ്ധതി CPM നടപ്പാക്കുന്നത്. നമ്മുടെ അയിരൂർ പഞ്ചായത്തിൽ സ്വന്തമായി വീടുകളില്ലാത്ത 300 പേർ താമസിക്കുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഇതിവിടെ 10, 15, 20, 25, 30 ഏക്കറുള്ള ധാരാളം പേരുണ്ട്. അവരിൽ പലരും അയിരൂരിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ളവർ ഒരു കരുണ കാണിക്കുന്നവരാണ്. ആ ഉള്ളവരിൽ നിന്ന് അവരെ ചെന്ന് സമീപിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഭൂമി വാങ്ങി ഇല്ല വീട് വെക്കാൻ സ്ഥലമില്ലാതിരിക്കുന്ന കക്ഷികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. CPM നേതാക്കളായ V. പ്രസാദ്, A. പത്മകുമാർ, R. അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാ തോമസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. We'll be right back.